ആടിനെ പട്ടിയാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന പതിവ് വളരെ സജീവമായി തന്നെ കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നടക്കുന്നുമുണ്ട്. കേരളത്തിലെ പൊതുവായിട്ടുള്ള വികസന പദ്ധതികളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഗൂഢ ഇടപെടലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഭരണകക്ഷിയും ആ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷവുമൊക്കെ സകല ഊർജവും സമാഹരിച്ചെത്തുമ്പോൾ അതൊരു വലിയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകുന്നുമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലെ ചെമ്പൂച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ആക്ഷേപം കേരളത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൊളിഞ്ഞു വീഴാനുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത് എന്ന ആക്ഷേപം. ഈ ചെമ്പൂച്ചിറ സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 3 കോടി രൂപ കിഫ്ബി ഫണ്ടും 1 കോടി രൂപയോളം MLA ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് ആ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ ആ കെട്ടിട നിർമ്മാണം നടത്താൻ തുടങ്ങിയ വേളയിൽ തന്നെ കോടതിയിൽ പോയി സ്റ്റേ ഉത്തരവ് മേടിക്കാൻ ഓടി നടന്നവരാണ് ആ പ്രദേശത്തെ BJP ക്കാർ. അവരാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിൽ വലിയ അപാകതയുണ്ട് എന്നും പൊളിഞ്ഞു വീഴാൻ പോകുന്ന കെട്ടിടം എന്നുമൊക്കെയുള്ള ആക്ഷേപവുമായി രംഗത്തെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പോകുന്നു, സന്ദർശിക്കുന്നു. ഇങ്ങനെയാണോ കെട്ടിടം കെട്ടുന്നത്? കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികളെ കൊല്ലാനാണോ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഈ ചെമ്പൂച്ചിറ സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതിൻ്റെ 40% ഫണ്ട് അലോക്കേഷൻ മാത്രമാണ് അതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാപ്കോസ് എന്ന് പറയുന്ന ഏജൻസി, നിയോ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ട്രക്ചറിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായാൽ അതിൻ്റെ ബലപരിശോധനയൊക്കെ പൂർത്തിയാക്കി പൂർണ്ണമായും അത് ഉപയോഗയോഗ്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഇതൊന്നും അറിഞ്ഞുകൂടാതെയല്ല BJP ക്കാരായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവായാലും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത് എന്താ? ഇതാ ഒരു സ്കൂൾ കെട്ടിടം പൊളിഞ്ഞു വീഴാനുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനി വളരെ കൃത്യമായ അവിടെ ബലപരിശോധന നടത്തി അവിടുത്തെ കോൺക്രീറ്റിങ്ങിലോ ഭിത്തികളിലെ നിർമ്മാണത്തിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അവർ ആ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കൈറ്റിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വാർത്താക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്നു. ഒരു അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിൻ്റെ ഭിത്തികളും അതിൻ്റെ മേൽ കോൺക്രീറ്റുമാണല്ലോ. അതിലൊന്നും ബലപരിശോധനയിൽ ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. പക്ഷേ പ്ലാസ്റ്ററിങ്ങിൽ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അതിപ്പോൾ ഈ BJP പ്രവർത്തകർ അത് പുറത്തു കൊണ്ടുവന്നതിന് മുമ്പേ തന്നെ അത്തരത്തിൽ ആ പ്ലാസ്റ്ററിങ്ങുകൾ മാറ്റി ചെയ്യണം എന്ന് അതിൻ്റെ ബലപരിശോധന നടത്തിയവർ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ബലപരിശോധനയിൽ ഇത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മണത്തെറിഞ്ഞ BJP ക്കാർ അവിടെ എത്തുകയും ഇതാ തൊട്ടാൽ അകത്തേക്ക് കയറിപ്പോകുന്ന പ്ലാസ്റ്ററിങ് എന്നുള്ള രീതിയിൽ ഇത് കോൺക്രീറ്റിൻ്റെ പ്രശ്നമാണ്, കോൺക്രീറ്റ് തന്നെ മുഴുവനായി ഇടിഞ്ഞു വീഴും എന്നുള്ള നിലയിലുള്ള പ്രചരണം നടത്തിയത്. അപ്പോൾ അസത്യപ്രചരണങ്ങൾ, നമ്മളതിൻ്റെ വാസ്തവത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൽ പ്ലാസ്റ്ററിങ്ങിൽ ഉണ്ടായ പാളിച്ചകൾ, ആ പാളിച്ചകൾ അതിൻ്റെ നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തി, അതിൻ്റെ പരിശോധനാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തി നിർമ്മാണം നടത്തുന്ന കമ്പനിയോട്, കൺസ്ട്രക്ഷൻ കമ്പനിയോട് അത് മാറ്റി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി രംഗത്തെത്തുന്നത്. നമ്മൾ എടുത്തുചാടി ഉടനെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ ചെല്ലുന്നു, അതിനൊരു വലിയ സംഭവമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, നടത്തുന്നതെല്ലാം തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ നിലയിലാണോ അതിനെ സമീപിക്കേണ്ടത്? അതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് കാണേണ്ടുന്ന ഒരു കാര്യം. ഇപ്പോൾ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതിനെടുക്കുന്ന ഒരു ഇഫേർട്ടിനെ അംഗീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വ്യാജ രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിനൊരു വലിയ വിലക്ഷയമുണ്ടെങ്കിൽ അത് തീർച്ചയായും മാറ്റേണ്ടത് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ടതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നേരിട്ട് പോയിരുന്നല്ലോ ആ പണി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തെറ്റുണ്ടായാൽ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ നിർമ്മാണത്തിൽ അപാകതയുള്ള ഒരു കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. അതൊന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതേക്കുറിച്ച് എടുത്തുചാടി ഒരു വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ള ചോദ്യം പ്രതിപക്ഷ കക്ഷികൾ സ്വയം ചോദിക്കുന്നത് നല്ലതായിരിക്കും.